ഹലോ, എല്ലാവരും ഒക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ അഖിലയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു വേനൽച്ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലേ. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചൂടാണ്. രാവിലെയും വൈകിട്ട് നമ്മുടെ ചെടികൾക്ക് നനച്ചു കൊടുത്തിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണ്. ഭയങ്കര ചൂടാണ്. ചെടിയൊക്കെ പൂക്കളൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് മുട്ടുകളൊക്കെ കരിഞ്ഞു പോകുന്നതൊക്കെ ഒരു സമയമാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റിന് നല്ല തണുപ്പ് ചേർന്ന നല്ലതുപോലെ തണുപ്പടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിൽ നിന്ന് നമുക്ക് വലിയതായിട്ടുള്ള എന്താ പറയുന്നത് പൂക്കൾ കരിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഓവറായിട്ട് ചൂട്, ഇപ്പോൾ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ റോസിനകത്ത് അതുപോലെ തന്നെ ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റിനകത്തും മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കടും ചൂട്, അതായത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാന്റ് ഇരിക്കുവാണെങ്കിൽ അതൊന്ന് മാറ്റി ഒരു തണൽ ഭാഗത്ത് ഒരു ഷെയ്ഡ് ഭാഗത്തോട്ടൊന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമ്മളുടെ പ്ലാന്റിൽ നിന്ന് വന്ന ആ മുട്ടുകൾ ഒക്കെ നല്ലതുപോലെ വിരിഞ്ഞ് നല്ല ഇതുപോലെ നല്ല ബ്രൈറ്റായിട്ടും നല്ല വലിയ പൂക്കളായിട്ടൊക്കെ വരും. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് ഇതുപോലെ പ്ലാന്റ്സ്, ഇന്ന പ്ലാന്റ് എന്നൊന്നുമില്ല, ഏത് പ്ലാന്റ് ആയാലും ഫ്ലവേഴ്സ് വന്നിട്ട് അതായത് മുട്ടുകൾ വന്നിട്ട് അത് വിരിയാതെ വന്ന് കരിഞ്ഞു പോവുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് ഈ കൊടും ചൂടടിക്കുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നമ്മുടെ പ്ലാന്റിന് നല്ല തണുപ്പടങ്ങിയ വളോടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നിറച്ച് തളിർപ്പ് വരികയും മുട്ടുകൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വളം ഞാനൊന്ന് ഷെയർ ചെയ്യാം, ഒന്ന് കണ്ടിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഇത് കേട്ടോ. ഞാനിപ്പോൾ മിക്ക വീടുകളിലും കാണിച്ചു തരുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഞാൻ ഡെയിലി നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നതാണ്. സ്റ്റാർച്ച് കണ്ടൻറ്റ് ഒരുപാടുള്ളൊരു ഐറ്റമാണ്, നല്ലതുപോലെ പ്ലാന്റിന് തണുപ്പും തരുന്ന ഒരു ഐറ്റമാണ്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ റാഗി പൗഡറാണ് കേട്ടോ. റാഗി പൗഡർ അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ട്. നേരത്തെയൊക്കെ ചില കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, എല്ലാ വീട്ടിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ റാഗി പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊന്നീ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കടല പൊടിച്ചതോ പഴയ ഉളുത്ത കടലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ചതോ അങ്ങനെ ഉലുവ പൊടിച്ചതോ അല്ലെ ഉലുവ കുതിർത്തരച്ചതോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ തേയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇങ്ങനെ അടച്ച് ഇങ്ങനെ തേയിലയും ഈ റാഗി പൗഡർ ഇട്ട് വെച്ചിട്ട് ഒരു 1 വീക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും നമുക്കിത് നല്ലതുപോലെ പുളിച്ച് തേയിലയുടെ എല്ലാ മട്ടും എല്ലാ ഒരു സത്തും നമ്മുടെ ആ ഒരു ലിക്വിഡിനകത്ത് കുതിർന്ന് വരും. തിളപ്പിച്ച് വെക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ആ ഒരു ലിക്വിഡ് അതായത് കഞ്ഞിവെള്ളത്തിനകത്ത് ഇരുന്ന് കുതിർന്ന് നല്ലതുപോലെ ആയി വരണം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇത് ആ ഒരു എന്താ പറയുന്നത് തേയിലയൊക്കെ കുറുകി മീൻസ് അതിൻ്റെ കണ്ടൻ്റ് എല്ലാം ഇറങ്ങി അത് ഒരുമാതിരി ഈ ഒരു രീതിയിൽ വരും. അപ്പോൾ ഞാനിത് അടുത്ത ദിവസമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പ്ലാന്റ്സിന് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ഇത് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ പഴയ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ കബോർഡിൻ്റെ അടിഭാഗത്തോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസോ ഉള്ളിയുടെ തോലോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. അത് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റിനെ നല്ലതുപോലെ തണുപ്പ് കിട്ടാനും ഫ്ലവേഴ്സ് കിട്ടാനും ഒക്കെ സഹായിക്കും. ഇപ്പം ഞാൻ അത് എടുക്കുന്ന സമയത്ത് അതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിന് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് അതൊന്ന് അരിച്ചിട്ട് കുറച്ച് എന്താ പറയുക വെള്ളവും കൂടെ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പ്ലാന്റിനെ എപ്പോൾ വേണേലും അതായത് നമുക്ക് 1 വീക്ക് മാറ്റി വെച്ചിട്ടോ അല്ലെ എങ്ങനെ വേണേലും നമ്മുടെ പ്ലാന്റ്സിന് കുറേ ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളിത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്ലാന്റിന് ഇന്ന പ്ലാന്റ് എന്നൊന്നുമില്ല, ഏത് ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് ആയാലും നല്ലതുപോലെ തളിർപ്പ് വരാനും ആ തളിർപ്പിൽ നിന്നൊക്കെ മുട്ടുകൾ വരാനും ഒക്കെ സഹായിക്കും. നമ്മുടെ പ്ലാന്റിന് നല്ല ഒരു തണുപ്പ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളമൊക്കെ ഈവനിങ് സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഷെയ്ഡ് ഭാഗത്ത് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ വെക്കാതെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. കാരണം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടും ചൂടാണ്. അപ്പോൾ നമ്മൾ എത്ര വളം കൊടുത്തിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണ്. ആ രീതിയിൽ ചൂടടിക്കുന്നത് കാരണം പ്ലാന്റിൽ നിന്ന് തളിർപ്പ് വന്നാൽ പോലും അത് ഉണങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നതിനകത്ത് എനിക്ക് മെയിൻ വരുന്നൊരു കമൻറ്റാണ് ഈ റോസിനകത്തൊക്കെ വരുന്ന തളിർപ്പ് കരിഞ്ഞു പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കരിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സൺലൈറ്റ് അടിക്കും. കാരണം തളിർപ്പെന്ന് പറഞ്ഞാൽ വെറും നൈസ് അല്ലേ. അപ്പോൾ അതിനകത്തോട്ട് ഇത്രയും കൊടും ചൂടടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തളിർപ്പ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോസിൽ നിന്നൊക്കെ തളിർപ്പ് വരുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഷെയ്ഡ് ഭാഗത്തോട്ടോ ഒന്ന് ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ ഒന്ന് മാറ്റി വെക്കുക. ഇതുപോലെ നല്ല തണുപ്പുള്ള വളങ്ങൾ
കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴ അരച്ചിട്ട് വെറുതെ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അതിനകത്ത് വേറെ വളവും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട, നല്ലതുപോലെ പുളിപ്പിക്കേണ്ട ആവശ്യമില്ല. വെറുതെ അരച്ചിട്ട് നമ്മുടെ പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിന് നല്ല തണുപ്പും കിട്ടും, നല്ലതുപോലെ അത് ഫ്ലവേഴ്സ് വരാനും മുട്ടുകൾ വരാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.